السلام عليكم ورحمة الله وبركاته. طلابي وطالباتي الأعزاء، نحن اليوم نتعارف ونتناقش عن فن الخبر الصحفي. فن الخبر الصحفي هو الباب السابع من كتاب الكتابة الإبداعية للإعلام المقرر للفصل الثالث من الماجستير في اللغة العربية. فأولا، ما هو الخبر؟ الخبر هو الحجر الأساسي في بناء الصحافة قديما وحديثا، والمادة التي تقوم عليها الصحافة بجميع فنونها الأخرى من التحقيق والتعليق والتقرير والمقالات. الخبر هو الحجر الأساسي basic stone. The news is the basic stone في بناء الصحافة in the construction of a journalism or journal في بناء الصحافة قديما وحديثا في العصور القديمة وفي العصور الحديثة. الخبر هو الحجر الأساسي لبناء الصحافة، وهو الخبر المادة التي تقوم عليها الصحافة بجميع فنونها الأخرى. والمادة أي this content أي الخبر هو المادة التي تقوم عليها الصحافة. The journalism based on news. وهو المادة التي تقوم عليها الصحافة بجميع فنونها الأخرى with other all فنونs or other items of articles in the journals. وهو المادة التي تقوم عليها الصحافة بجميع فنونها الأخرى. ما هي الفنون الأخرى من الخبر؟ وهي التحقيق والتعليق والتقرير والمقالات. فخبر نبرنا لندا ഒരു സിഹാഫയുടെ അടിസ്ഥാന ഘടകമാണ് ന്യൂസ് എന്ന് പറയുന്നത്. പത്രത്തിൻ്റെ ഏത് തരത്തിലുള്ള മറ്റതരം ആർട്ടിക്കിളുകൾ എടുത്തു നോക്കിയാലും അതിൻ്റെയൊക്കെ ബേസ് ന്യൂസ് ആയിരിക്കും. ഒരു പത്രത്തിലുള്ള ന്യൂസ് റിപ്പോർട്ടുകൾ ഉണ്ടാവാം, അന്വേഷണാത്മകമായ റിപ്പോർട്ടുകൾ ഉണ്ടാവും. തഹ്കീക്ക് എന്ന് പറഞ്ഞാൽ അന്വേഷണാത്മകമായ ഇൻവെസ്റ്റിഗേഷൻ റിപ്പോർട്ട്സ് ഉണ്ടാവാം. വത്താലീക്ക് അതുപോലെ കമൻസുകൾ ഉണ്ടാവാം അല്ലേ. തക്രീർ ന്യൂസ് റിപ്പോർട്ടുകൾ ഉണ്ടാവാം. വൽ മക്കാലാത്ത് ലേഖനങ്ങൾ എസ്സേകൾ ഉണ്ടാവാം. ഇത്തരത്തിലുള്ള ആർട്ടിക്കിൾസുകളൊക്കെ എന്തിനെ ബേസ്ഡാണ്? ബേസ്ഡ് ഓൺ ന്യൂസ്. ന്യൂസിനെ ബേസ്ഡ് ആയിരിക്കും ഉണ്ടാവുക. ഇപ്പോൾ ഫൽ ഖബറു ഹുനാക തഅരീഫാത്തുൻ ലിൽ ഖബർ. അവലൻ യഖൂലു ലോർഡ് നോട്ട്സ് ക്ലീഫ് وهو يعرف الخبر. الخبر هو كل ما يخرج عن نطاق الحياة المادية المألوفة ويكون مدار حديث العامة والخاصة، وهو الشيء الوحيد الذي يساعد على زيادة رواج الجريدة وانتشارها. لورد نورث كليف خبر نقول تعريف إنجليزي. هو كل ما يخرج عن نطاق الحياة المادية المألوفة. മനുഷ്യൻ ജീവിതത്തിൻ്റെ ഈ പദാർത്ഥ ജീവിതത്തിൻ്റെ ഭൗതിക ജീവിതത്തിൻ്റെ ആ കോണുകളിൽ നിന്ന് അല്ലെങ്കിൽ ഭൗതിക ജീവിതത്തിൻ്റെ മേഖലയിൽ നിന്ന് പുറത്തു വരുന്നൊരു കാര്യമാണ്. വയക്കൂനു മദാറുൽ ഹദീസിൽ ആമത്തുൽ ഖാസ. പൊതുജനങ്ങളും അല്ലാത്തവരുമായിട്ടുള്ള ജനങ്ങളുടെ സംസാരത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു മദാർ, അതിൻ്റെ സംസാരം നടക്കുന്നൊരു കാര്യവും. അപ്പോൾ മനുഷ്യജീവിതത്തിൻ്റെ മേഖലകളിൽ നിന്ന് പുറത്തു വരുന്നതും മനുഷ്യൻ്റെ എല്ലാ തുറയിലുമുള്ള ജനങ്ങളുടെ സംസാരവും ഉൾക്കൊള്ളുന്നതിനാണ് ന്യൂസ് എന്ന് പറയുന്നത്. വഹുവ ഷൈഉൽ വഹീദുല്ലദി യുസായിദ് അലാ സിയാദത്തി റുവാജിൽ ജരീദത്തി വന്തിഷാരിഹ.
പത്രത്തിൽ വേറെ എന്തൊക്കെ ഉണ്ടായിട്ടും കാര്യമില്ല. പത്രത്തിലെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ന്യൂസാണ്. ദിസ് ഈസ് ഓൺലി ദ തിങ് ഓൺലി വൺ തിങ് ഇതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. അല്ലാതെ യുസായിദു അലാ സിയാദത്തി റുവാജിൽ ജരീദത്തി വന്തിഷാരിഹ പത്രത്തിൻ്റെ പ്രചരണം, പത്രത്തിൻ്റെ പ്രചാരണവും അതിൻ്റെ വ്യാപ്തിയുമൊക്കെ, അതിൻ്റെ കൂടുതൽ ഇൻതിഷാരത്ത് അതൊക്കെ കൂട്ടുന്നത് ആരായിരിക്കും? ന്യൂസാണ്. അപ്പോൾ ഒരു പത്രത്തിലുള്ള ന്യൂസാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. ആ ന്യൂസിനനുസരിച്ചാണ് പത്രത്തിൻ്റെ വളർച്ചയും പത്രത്തിൻ്റെ പ്രചാരണവും അതിൻ്റെ വ്യാപനവുമൊക്കെ ഉണ്ടാവുന്നത്, ന്യൂസിനെ ബേസ് ചെയ്താണ് എന്നാണ് നോട്ട്ക്ലിഫിൻ്റെ വർത്തമാനം. എന്നാൽ അറഫ് ദക്തൂർ ഹസനൈനി അബ്ദുൽ ഖാദർ അൽ ഖബറ وكل حقيقة حالية أو غير معروفة يهتم بها أكبر عدد الناس هو الخبر كل حقيقة حالية current reality وكل حقيقة حالية current realities أو غير معروفة تنم الله دن دائركام أو غير معروفة it is unknown إذ أريبراد بوية كارين لائركام എഹ്തമ്മു ബിഹ അതുകൊണ്ട് ഗൗനിക്കുന്നു അക്ബറു അദദു മിനന്നാസ് അപ്പോൾ ജനങ്ങളിൽ ഭൂരിഭാഗം ആൾക്കാരും അല്ലേ പുലർച്ചെ തന്നെ ജനങ്ങൾ പ്രത്യേകം നോക്കിക്കൊണ്ടിരിക്കുന്നത് എന്തായിരിക്കും? പത്രവാർത്തകളായിരിക്കും. ഇപ്പോൾ ജനങ്ങളിലെ ഭൂരിപക്ഷം ജനങ്ങളും പ്രത്യേകം ഗൗനിച്ചുകൊണ്ടിരിക്കുന്ന പ്രധാനപ്പെട്ട അറിയപ്പെടാതെ പോയതും അറിയപ്പെട്ടതുമായിട്ടുള്ള കറണ്ട് റിയാലിറ്റികളെയാണ് നമ്മൾ ന്യൂസ് എന്ന് പറയുന്നത്. വൽഖബീർ മഹ്മൂദ് അസ്മി യുഹരിഫുൽ ഖബർ മഹ്മൂദ് അസ്മി ഖബറിനെ ഡിഫൈൻ ചെയ്യുന്നത് ബി അന്നഹു ഇഅ്ലാമുൻ അൻ ഹദസിൻ ജദീദിൻ ഹാമിൻ വ മുതമയ്യിസിൻ. അപ്പോൾ ന്യൂസ് എന്നതിനെ വളരെ ചുരുക്കി അദ്ദേഹം പറഞ്ഞത് വ ഇഅ്ലാമുൻ, അതൊരു അറിയിപ്പാണ്. അൻ ഹദസിൻ ജദീദിൻ പ്രധാന ഹാമിൻ വ മുതമയ്യിസിൻ, വളരെ പ്രത്യേകമായ വളരെ പ്രാധാന്യമുള്ള എന്നാൽ പുതുമയുള്ള ഒരു സംഭവത്തെക്കുറിച്ച് ജനങ്ങളെ അറിയിക്കുന്നതിന് നമുക്ക് ഖബർ എന്ന് പറയാം. അപ്പോൾ കഴിഞ്ഞ തഴീഫുകളിൽ നിന്നൊക്കെ വ്യത്യസ്തമായി നേരെ ചൊവ്വേ ഖബറിനെ തഴീഫ് കൊടുത്തിട്ടുള്ളത് മഹ്മൂദ് അസ്മി ആണ്. മഹ്മൂദ് അസ്മി പറഞ്ഞു ബി അന്നഹു വൽ ഇലാമുൻ അൻഹദസിൻ ജദീദിൻ ഹാമിൻ വ മുതമയ്യിസിൻ ويعرف الدكتور لطفي ناصف الخبر بأنه الإخبار الموضوعي عن حدث آني يحلي باهتمام عام وذلك في إطار وصياغة محددة. വളരെ കുറച്ചും കൂടെ ക്ലിപ്തമായി എന്നാൽ കുറച്ചും കൂടെ അതിൻ്റെ ആശയതലങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ട് അതിൻ്റെ രൂപഭാവങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ട് അതിൻ്റെ തഴീഫ് കൊടുത്തിട്ടുള്ള ഒരു വ്യക്തിയാണ് ലുത്ഫി നാസിഫ്. ലുത്ഫി നാസിഫ് പറയുന്നത് അൽ ഇഖ്ബാറു അൽ മൗദൂഇയ്യു അൽഖബറു വൽ ഇഖ്ബാറുൽ മൗദൂഇയ്യു വിഷയാധിഷ്ഠിതമായ കാര്യങ്ങളെ അറിയിക്കലാണ്. അൻ ഹദസിൻ ഒരു സംഭവത്തെക്കുറിച്ച്, ആനിയിൻ ഹാലിയിൻ എന്നർത്ഥം, ആനിയിൻ എന്ന് പറഞ്ഞാൽ കറണ്ടായിട്ടുള്ള, അപ്പോൾ കറണ്ടായ സംഭവങ്ങളെക്കുറിച്ച് പറയുന്നതിന് നമുക്ക് ഖബർ എന്ന് പറയാം. കറണ്ടല്ലാത്തതിനെ കുറിച്ച് പറയുന്നത് താരീഖ് എന്ന് പറയും പോലെ, കഴിഞ്ഞതിനെ കുറിച്ച് പറയുന്നത് താരീഖാണല്ലോ. അപ്പോൾ കറണ്ട് സംഭവങ്ങളെക്കുറിച്ച് പറയുന്നതാണ് ന്യൂസ്. യുഹ്ദി ബിഹ്തിമാമിൻ ആമിൻ, അത് പൊതുജനങ്ങളെ അതിൽ വളരെയധികം പ്രാധാന്യം കൊടുക്കുന്ന ഒരു സംഭവമാണ്. വദാലിക ഫീ താരിൻ വസിയാഗത്തിൻ മുഹദ്ദദ, വളരെ നിർണിതമായ ഒരു പ്രത്യേക ചട്ടക്കൂടിലും ഒരു പ്രത്യേക ഫ്രെയിമിലുമൊക്കെയാണ് ന്യൂസ് വരിക. അപ്പോൾ ഒരു പ്രത്യേക രൂപത്തിൽ പ്രധാനപ്പെട്ട സംഭവങ്ങളെക്കുറിച്ച്, കറണ്ടായിട്ടുള്ള കറണ്ട് സംഭവങ്ങളെക്കുറിച്ച്, സമകാലിക സംഭവങ്ങളെക്കുറിച്ച് വളരെ വിശദമായി പറയുന്നതിനെയാണ് എന്തു പറയാം, ഖബർ എന്ന് പറയാം. അപ്പം ഇങ്ങനെ ഒരു നാല് തരത്തിലുള്ള തഴീഫാണ് നമ്മളിവിടെ പഠിച്ചത്. ഒന്ന് തഴീഫ് നോട്ട് ക്ലോസ്, രണ്ട് തക്തൂർ ഹുസനൈൻ അബ്ദുൽ ഖാദിർ, വസാലിസ് മഹ്മൂദ് അസ്മി, വറാബി അദ്ദക്തൂർ ലുത്ഫി നാസിഫ്. فعلينا أن نعرف هذه
تعريفات للخبر. فالخبر بالجملة هو نقل المعلومات اللازمة عن الأحداث والوقائع التي تحدث داخل البلاد وخارجها، والتي لا بد من معرفة عامة الناس. فندا خبر نرنال هو نقل المعلومات اللازمة عن الأحداث والوقائع. സംഭവങ്ങളെക്കുറിച്ച് പ്രധാനപ്പെട്ട വിവരങ്ങളെ, വളരെ അറിയേണ്ട വിവരങ്ങളെ അറിയിച്ചു കൊടുക്കുക. നഖുലുൽ മഅലുമാത്തിൽ ലാസിമ, വളരെ എസെൻഷ്യലായ കാര്യങ്ങളെക്കുറിച്ച് അറിയിച്ചു കൊടുക്കുക. അങ്ങനെയുള്ള സംഭവങ്ങൾ, അല്ലത്തി തഹദുസു ദാഖിലിൽ ബിലാദി വ ഖാരിജിഹ, രാഷ്ട്രത്തിനകത്തും പുറത്തും സംഭവിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച്. വല്ലത്തി ലാ ബുദ്ധമിൻ മഅരിഫത്തി ഹാമത്തുന്നാസ്, ആ വാർത്ത ജനങ്ങൾ അറിയൽ നിർബന്ധമാണ്. അതായത് വാർത്ത അറിയൽ വളരെ അത്യാവശ്യമായ വാർത്തകളെക്കുറിച്ച് ജനങ്ങളിലേക്ക് എത്തിക്കണം. ഫഅസ്ബഹത്ത് റിസാലത്തു സുഹാഫത്തി തകാദു തൻഹസുറു ഫി ജംഇൽ അഖ്ബാരി ബി അമാനത്തിൻ വസർദിഹ വനശ്രിഹ ബി അമാനത്തിൻ സുമ്മ തഅലീഖ് വലിഹ ബി അമാനത്തിൻ. അപ്പൊ എന്താ പറഞ്ഞ, ഫഅസ്ബഹത്ത് റിസാലത്തു സുഹാഫ, അപ്പൊ ഒരു പത്രത്തിന്റെ ദൗത്യം അല്ലെങ്കിൽ പത്രത്തിന്റെ മെസ്സേജ് എന്നത് തന്നെ, പത്രത്തിന്റെ ദൗത്യം എന്നത് തന്നെ ഫാസ്ബാത്ത് റിസാലത്തു സിഹാഫ അല്ലെങ്കിൽ ഫാസ്ബാത്ത് മഹമ്മത്തു സിഹാഫ എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടെ നന്നാവും. ഫാസ്ബാത്ത് മഹമ്മത്തു സിഹാഫ, ഒരു പത്രത്തിന്റെ ഡ്യൂട്ടി, ഒരു പത്രത്തിന്റെ ദൗത്യം, അത് തകാദു തൻഹസിറു, അത് ചുരുങ്ങുന്നു. എവിടെ? ഫി ജംഇൽ അഖ്ബാരി ബി അമാനത്തിൻ, വാർത്തകളെ വളരെ അമാനത്തോടുകൂടെ, വളരെ വിശ്വസ്തയോടുകൂടെ വാർത്തകളെ കളക്ട് ചെയ്യുക. വസർദിഹ, ആ വാർത്തകളെ ആഖ്യാനം ചെയ്യുക. വനശ്രിഹ, ആ വാർത്തകളെ പബ്ലിഷ് ചെയ്യുക. ബി അമാനത്തിൻ, വിശ്വസ്തയോടെ. അപ്പോൾ വിശ്വസ്തയോടെ ന്യൂസുകളെ കളക്ട് ചെയ്യുക, വിശ്വസ്തയോടെ ആ ന്യൂസുകളെ ആഖ്യാനം ചെയ്യുകയും അതിനെ പ്രചരിപ്പിക്കുകയും ചെയ്യുക. സുമ്മത്തഅലീഖ് വലിഹ ബി അമാനത്തിൻ, അങ്ങനെ ആ വാർത്തകളെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടുള്ള പത്രത്തിൻ്റെതായ കമൻ്റുകൾ, പത്രക്കാരൻ്റെ കമൻ്റുകൾ, അതും കൂടെ വിശ്വസ്തമായി അതിൽ ഉൾക്കൊള്ളിക്കുക. ഇതൊക്കെയാണ് പ്രധാനപ്പെട്ടും ഒരു പത്രത്തിൻ്റെ പ്രധാന ഡ്യൂട്ടി അല്ലെങ്കിൽ ദൗത്യം എന്ന് പറയുന്നത്. നിഷ്അത്ത് വതതവ്വുറിൽ ഖബർ, എങ്ങനെയാണ് ന്യൂസ് വളർന്നത്, എങ്ങനെയാണ് അതിൻ്റെ വികാസം സംഭവിച്ചത്. ഫഖദ് ലഹർ അൽ ഖബറു മാ ബിദായത്തിൽ ഹയാത്തിൽ ഇജ്തിമാഴിയ ലിൽ ഇൻസാൻ. ഫഖദ് ലഹർ അൽ ഖബറു, ഖബറ് ഇവിടെ ലോകത്ത് ഉണ്ടാകുന്നത് എങ്ങനെയായിരിക്കും? സ്വാഭാവികമായും മാ ബിദായത്തിൽ ഹയാത്തിൽ ഇജ്തിമാഴിയ ലിൽ ഇൻസാൻ, മനുഷ്യൻ്റെ വൈയക്തിക ജീവിതത്തിന് പുറത്ത് ഒരു സാമൂഹിക ജീവി എന്ന രീതിയിലുള്ള മനുഷ്യൻ്റെ സാമൂഹിക ജീവിതത്തിൻ്റെ തുടക്കം മുതൽ തന്നെ ന്യൂസ് എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. വബിമുജറദിൻ അൻ അസ്ബഹൽ ഫർദു ഉദുവൻ ഫി ജമാഅത്തിൻ അസ്ബഹ ഫി മഖ്ദൂരിഹി അൻ യസ്തഖ്ബില അൽഅഖ്ബാറ വയൻഖുലുഹ ഇലൽആഖർ. മനുഷ്യൻ എന്ന് പറയുന്നത് സാമൂഹിക ചുറ്റുപാടിൻ്റെ ഒരു അംഗം എന്നുള്ള രീതിയിൽ, ഇപ്പോൾ സമൂഹത്തിലെ ഒരു അംഗം എന്നുള്ള രീതിയിൽ, അസ്ബഹ ഫി മഖ്ദൂരിഹി, അവന് സാധ്യമാണ് അൻ യസ്തഖ്ബില അൽഅഖ്ബാറ, ന്യൂസിനെ സ്വീകരിക്കുക. വയൻഖുലുഹ ഇലൽആഖർ, അത് മറ്റുള്ളവരിലേക്ക് പ്രചരിപ്പിക്കുകയും ചെയ്യുക എന്നത് ഒരു മനുഷ്യൻ സാമൂഹിക ജീവി എന്നുള്ള രീതിയിൽ അവൻ്റെ ഇടപെടലുകളിൽ സ്വാഭാവികമായും ഉണ്ടാവുന്നൊരു കാര്യമാണ്. വാർത്തകളെ സ്വീകരിക്കുകയും വാർത്തകളെ ട്രാൻസ്മിറ്റ് ചെയ്യുകയും ചെയ്യുക എന്നത്. വഖദ് മറ തത്തവൂറു നഖലുൽ ഖബറു ഫിൽ മുജ്തമഅ അൽ ബശരി ഖിലാല മറാഹില മുഖ്തലഫ. സാമൂഹിക ജീവിതത്തിൻ്റെ പരിസരങ്ങളെ, സാമൂഹിക ജീവിതത്തിൻ്റെ രീതികളെ നമ്മൾ പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാവും ഈ ന്യൂസ് ട്രാൻസ്മിഷൻ, അതായത് ഒരു അവിടെയുള്ള വാർത്തകളെ വിതരണം ചെയ്യുന്നത്, വാർത്തകളെ, വാർത്താവിനിമയങ്ങളെ വ്യത്യസ്ത രൂപങ്ങളിലാണ് കഴിഞ്ഞ കാലങ്ങളിൽ വന്നിട്ടുള്ളത് നമുക്കറിയാം. അതിലെ പ്രധാനപ്പെട്ടൊരു ഘട്ടമാണ് മർഹലത്തുൽ മസ്മൂർ അന്നക്കുൽ ഷഫവി. എഴുത്തും വായനകളൊന്നുമില്ലാത്ത സമയത്ത്, വെറും വാചികമായിട്ടുള്ള രീതിയിലുള്ള കമ്മ്യൂണിക്കേഷൻ നടക്കുന്ന സമയത്ത്, ആ കാലഘട്ടത്തിൽ നമുക്കറിയാം
മനുഷ്യരിൽ നിന്ന് മനുഷ്യൻ്റെ ഒരു വായിൽ നിന്ന് മറ്റൊരു വായിലേക്ക് അങ്ങനെ വാചികമായി ഖബറുകളെ വാർത്തകളെ പോകുന്നതാണ് ആദ്യ കാലഘട്ടത്തിൽ മനുഷ്യൻ്റെ തുടക്കം മുതലുണ്ടായിരുന്ന സാഹചര്യം. ഒമർഹത്തിൽ മഹ്തൂത്ത, പിന്നീട് അത് എന്തിലൂടെ പോയി, പിന്നീട് മാനുസ്ക്രിപ്റ്റുകളിലൂടെ, അതായത് കയ്യെഴുത്ത് പ്രതികളിലൂടെയായി വാർത്തകൾ പ്രചരിപ്പിക്കുന്ന രീതിയിലേക്ക്, എഴുത്തും വായനയും പഠിക്കുന്ന സമയത്ത് അങ്ങനെ തുടർന്ന് മനുഷ്യരെ അവരുടെ സാമൂഹിക ജീവിതത്തിൻ്റെ പുരോഗതിക്കനുസരിച്ച് എഴുത്തിലൂടെ എന്തായി ആശയവിനിമയങ്ങൾ നടക്കുന്നതിലേക്ക് എത്തി. ഓ മർഹലത്തിൽ മത്തുപോവ, പിന്നീട് അത് തന്നെ ഈ എഴുത്തിലൂടെ മാത്രമല്ലാതെ ആ എഴുതിയത് തന്നെ പ്രിൻ്റ് ചെയ്യുന്നൊരവസ്ഥയിലേക്ക് പൊത്തി. അതിന് നമുക്ക് അന്നക്കുൽ തഹരീരി എന്ന് പറയാം. വാചികമല്ലാതെ എഴുത്തു രൂപത്തിൽ ആദ്യത്തത് അന്നക്കുൽ ഷഫവിയാണ്, രണ്ടാമത്തെ ഒരു ഘട്ടം എന്ന് പറയുന്നത് അന്നക്കുൽ തഹരീരിയാണ്. നമ്മൾ എഡിറ്റിങ്ങിലൂടെ എന്ന് പറഞ്ഞാൽ എഴുത്തിലൂടെയുള്ള ഒരു രീതി. എഴുത്തിൻ്റെ രണ്ട് രൂപമുണ്ട്, ഒന്ന് സാധാരണ നമ്മളുടെ മാനുസ്ക്രിപ്റ്റ്, മറ്റൊന്ന് പ്രിൻ്റഡും. എന്നിട്ട് പിന്നീട് ഒരു ഘട്ടം എന്ന് പറയുന്നത് നമുക്കറിയാം ആധുനിക കാലഘട്ടമാണ്. മർഹലത്തുൽ മസ്മൂഅത്തി വൽ മർഇയ, വിഷ്വൽ അല്ലെ, ഓഡിയോ വിഷ്വൽ മീഡിയയിലേക്ക് പിന്നീട് നമ്മൾ മാറി. അങ്ങനെ പറഞ്ഞാൽ അന്നക്കുൽ തഹരീരി അർ റഖമി, അന്നഹലു തഹരീരി അർ റഖമി എന്ന് പറഞ്ഞാൽ ഡിജിറ്റൽ രീതിയിലേക്ക്, ഡിജിറ്റലായിട്ടുള്ള ഒരു തഹരീരിലേക്ക് അല്ലേ. ഇപ്പോൾ നേരത്തെയുള്ള മത്തുപോയിൽ നിന്ന് മാറി ഇപ്പോൾ മത്തുപോയിനേക്കാൾ കൂടുതലായിട്ടുള്ള വാർത്താവിനിമയങ്ങൾ നടക്കുന്നത് എന്തിലൂടെയാണ്? ഓഡിയോ വിഷ്വലിലൂടെയാണ്. അതോടൊപ്പം തന്നെ ഡിജിറ്റലി ആയിട്ടാണ് ഇന്ന് വാർത്തകൾ പോകുന്നത്. അപ്പം ഇങ്ങനെയുള്ളൊരു മൂന്ന് കാലഘട്ടത്തെ നമുക്ക് എന്താകാൻ പറ്റും, നമുക്ക് കാണാൻ പറ്റും. സിഫാത്തുൽ ഖബരി, മാ ഹിയ സിഫാത്തുൽ ഖബർ, ഒരു വാർത്തക്ക് എന്തൊക്കെ തരത്തിലുള്ള സ്വഭാവ ഗുണങ്ങളാണ് ഉണ്ടായിരിക്കേണ്ടത്? വസിഫാത്തുൽ ഹാമത്തുൽ ഖബർ, മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ ന്യൂസ് ഹിയ അദ്ദിഖ. അദ്ദിഖ മാന സൂക്ഷ്മത വേണം. നമ്മൾ പത്രത്തിൽ വാർത്തകൾ കൊടുക്കുമ്പോൾ അതിന് വളരെ സൂക്ഷ്മത വേണം. വസിഹത്തു, അതിൻ്റെ സത്യസന്ധതയും അതുപോലെ തന്നെ വാർത്തയുടെ ശരിയായ രീതിയും. വൽ മൗദൂഇയ, ഒബ്ജക്റ്റിവിറ്റി വേണം. ഒബ്ജക്റ്റിവിറ്റി പറഞ്ഞാൽ എന്താണ്, നീതിപൂർവമായിരിക്കണം. വൽ ജദ്ദത്തു, നോവൽറ്റി വേണം. അവിൽ ഹാലിയ, അല്ലെങ്കിൽ അതിന് കറൻ്റ് ആയിട്ടുള്ളതായിരിക്കണം. ദിവസങ്ങൾ കഴിഞ്ഞിട്ടുള്ള ഒരു ന്യൂസ് പിന്നീട് കൊടുക്കുന്നതിന് അതിൻ്റെ നോവൽറ്റി, അതിൻ്റെ ന്യൂസ് വാല്യൂ നഷ്ടപ്പെടുത്തും. വൽ മസ്ലഹത്തുൽ ആമ, പബ്ലിക് ഇൻട്രസ്റ്റിലായിരിക്കണം. മനുഷ്യൻ്റെ ജീവിതത്തെ ഉപകാരപ്പെടുന്നതായിരിക്കണം, മനുഷ്യൻ്റെ ജീവിതത്തിന് ബുദ്ധിമുട്ടുണ്ടാക്കുന്നതാവാൻ പാടില്ല. അവ ശഖ്സിയ, അല്ലെങ്കിൽ മനുഷ്യൻ്റെ വൈയക്തികവുമായോ അല്ലെങ്കിൽ പബ്ലിക് ഇൻട്രസ്റ്റിലോ ആയിരിക്കണം. വ തൗഖീത്ത്, സമയബന്ധിതമായിരിക്കണം. വൽ ലഖാമത്തു അവിശുമൂലിയ, കോംപ്രഹെൻസീവ് ആയിരിക്കണം. ന്യൂസ് കോംപ്രഹെൻസീവ് ആയിരിക്കണം. വ തഷ്വീഖ്, ഇൻട്രസ്റ്റിംഗ് ആയിരിക്കണം. വ സിറാ, അതിലെന്തിരിക്കണം, അതിലെ കോൺഫ്ലിക്റ്റുകൾ വ്യത്യസ്തമായി പറയണം. വൽ മുനാഫസ, കോമ്പറ്റീറ്റീവ് ആവാം. പത്രങ്ങൾ തമ്മിലുള്ള ന്യൂസ് റിപ്പോർട്ടിങ്ങിൽ കോമ്പറ്റീറ്റീവ് ആവാം. വ തവക്കുൾ, അതുപോലെ തുടർന്ന് സംഭവിക്കാവുന്ന, ഫ്യൂച്ചറിൽ സംഭവിക്കാവുന്ന കാര്യങ്ങളെക്കുറിച്ച് അതിൽ പറയാം. വൻ നത്തായിച്ച്, അതിന് സംഭവങ്ങളുടെ ബാക്കി പത്രമായ റിസൾട്ടുകൾ എന്തായിരിക്കാം എന്നതിനെക്കുറിച്ചുമൊക്കെ പറയുന്നതൊക്കെ എന്തായിരിക്കും, എന്താണ് ഒരു ന്യൂസിൻ്റെ പ്രത്യേകതയാണ്, ന്യൂസിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. വൽ ഖറാബത്തു വത്തറാഫത്തു, പുതുമ, അപരിചിതത്വം, ഇതൊക്കെ ന്യൂസിന് സ്വാഭാവികമായിട്ടുണ്ടാവും. വ ഷുഹ്ര, പ്രശസ്തി. വൽ ഇഹ്തിമാമാത്തുൽ ഇൻസാനിയ, മാനവിക പ്രാധാന്യങ്ങൾ. അൽ അഹമ്മിയത്തു, അൽ ഇസാറത്തു അല്ലേ, ഇസാറത്ത് പറഞ്ഞാൽ മനുഷ്യൻ്റെ ചോദനകളെ ഉണർത്തുന്നതായിരിക്കണം. അങ്ങനെയുള്ള പ്രാധാന്യമുള്ള, പിന്നെ വളരെ പ്രകടമായ രീതിയിലുള്ള പല രീതിയിലുള്ള സ്വഭാവ ഗുണങ്ങളുമാണ് പത്രത്തിന്, ഒരു ന്യൂസിനുണ്ടാകുക. പദ്ദിക്കത്തു, വസിഹത്തു, അവിസ്ദുക്ക്, അവിൽ വൽ മൗദൂഇയ, വൽ ജദ്ദത്തു, അവിൽ ഹാലിയ, വൽ മസ്ലഹത്തുൽ ആമത്തു അവിശഖ്സിയ, വ തൗഖീഖ്, വൽ ലഖാമത്തു അവിശുമൂലിയ, വ തശ്വീഖ്, വ സിറാ, വൽ മുനാഫസ, വ തൗഖീ, വ നതായിജ്. അപ്പോൾ ഒരു പത്രത്തിനുണ്ടായിരിക്കേണ്ട, അല്ലെ, ഒരു ന്യൂസിലുണ്ടായിരിക്കേണ്ട പ്രധാന ഗുണങ്ങളാണ് നമ്മൾ ഈ പറഞ്ഞത്. എല്ലാ ഗുണങ്ങളും എല്ലാ ന്യൂസിനും ഉണ്ടായിരിക്കൊള്ളണം എന്നില്ല,
എന്നാൽ ഈ പറയുന്ന ഒരു ഗുണവുമില്ലാത്ത ന്യൂസിനെ നമ്മൾ അതിന് ന്യൂസ് എന്ന് പറയാൻ പാടില്ല. അത്ര മനസ്സിലാക്കുക. ഇതിലുള്ള എല്ലാ ഗുണങ്ങളും ഒരു ന്യൂസിന് തന്നെ ഉണ്ടായിക്കൊള്ളണമെന്നില്ല. കാരണം പല രീതിയിലുള്ള ഇതിലേതെങ്കിലുമൊക്കെ ഒരു ഗുണം സ്വാഭാവികമായിട്ടും ന്യൂസിനുണ്ടായിരിക്കണം. ഈ പറഞ്ഞതിൽ ഒരു ന്യൂസ് ഒരു ഗുണവും അതിനില്ലെങ്കിൽ അതിനെ ന്യൂസായി നമ്മൾ പരിഗണിക്കാനും കഴിയില്ല എന്നർത്ഥം. മസാദുൽ ഖബർ, എവിടെ നിന്നൊക്കെയാണ് നമുക്ക് ന്യൂസ് കിട്ടുക, എവിടെ നിന്നൊക്കെയാണ്, എന്തൊക്കെയാണ് ഒരു ന്യൂസിൻ്റെ സോഴ്സ്? മസാദുൽ ഖബറി ഹിയൽ അദാത്തു അദവാത്തു വൽ ജിഹാത്തുൽ ലത്തി തഹ്സുലുൽ ജരീദത്തു മിൻ ഖിലാലിഹ അലാ മാദത്തി അൽ ഇഖ്ബാരിയ. എന്താണ് ന്യൂസ് സോഴ്സ് എന്ന് പറഞ്ഞാൽ? ന്യൂസ് സോഴ്സ് എന്ന് പറഞ്ഞാൽ ഹിയൽ അദവാത്ത് ടൂൾസ്, വൽ ജിഹാദ് ആൻഡ് ഡയറക്ഷൻസ്, അല്ലെങ്കിൽ വൽ ജിഹാദ് എന്ന് പറഞ്ഞാൽ അലാമാക്കിൻ സ്ഥലങ്ങളും. അല്ലത്തി തഹ്സുലുൽ ജരീദ മിൻ ഖിലാലിഹ. അപ്പോൾ ഈ പറയുന്ന അദവാത്തുകളിലൂടെയും ജിഹാദുകളിലൂടെയുമാണ് ഒരു പത്രത്തിന് അതിൻ്റെ പിന്നെ മാദത്തുൽ ഇഖ്ബാരിയ ന്യൂസ് കണ്ടൻറ് കിട്ടുക. അപ്പോൾ ഒരു പത്രത്തിന് അതിൽ പ്രസിദ്ധീകരിക്കേണ്ട ന്യൂസ് കണ്ടൻറ്റുകൾ കിട്ടുന്ന സോഴ്സുകളും സ്ഥലങ്ങളെയുമാണ് നമ്മൾ എന്ത് പറയുന്ന ടൂളുകളെയുമാണ് ന്യൂസ് സോഴ്സ് എന്ന് പറയുന്നത്. ഒമിൻ ഹാദിഹിൽ മസാദിരിൽ ഹാമ, ഒരു പത്രത്തിൻ്റെ സോഴ്സിലെ പ്രധാനപ്പെട്ട മറ്റു സോഴ്സുകൾ എന്ന് പറയുന്നത്, ഒരു പത്രത്തിൻ്റെ ന്യൂസ് കിട്ടാനുള്ള സോഴ്സുകൾ എന്ന് പറയുന്നത്, ഒന്ന് മസാദിറുൽ ജരീദ, പത്രങ്ങളുടെ സോഴ്സ് തന്നെ. ഇപ്പോൾ ഒരു പത്രത്തിന് മറ്റൊരു പത്രത്തിന് സോഴ്സായിട്ട് യൂസ് ചെയ്യാം. ഇയൽ മസാദിറുല്ലത്തി തഹസുലുൽ ജരീദത്തു അലൽ അഖ്ബാർ ബിവാസത്തി മന്ദുബിഹ അസുഫീൻ. അപ്പോൾ ഒരു ജരീദത്തിന് അതിൻ്റേതായ സോഴ്സുകൾ ഉണ്ടാവും. അതെന്തൊക്കെയായിരിക്കാം? മന്ദുബിഹ അസുഫീൻ അല്ലേ, മന്ദുബീങ്ങൾ ഉണ്ടാവും. ഓരോ പത്രത്തിൻ്റെയും റിപ്പോർട്ടേഴ്സ് ഉണ്ടാവും. ആ റിപ്പോർട്ടേഴ്സിലൂടെ അവർ കണ്ടെത്തുന്ന ന്യൂസുകളാണ് ഒന്ന് മസാദിറുൽ ജരീദ. അപ്പോൾ പത്രത്തിൻ്റെ തന്നെ ന്യൂസ് സോഴ്സ് ഉണ്ടാവാം. ആ ന്യൂസ് സോഴ്സുകൾ എന്ന് പറയുന്നത് അവരുടെ മന്ദുബീകൾ. ദെൻ അൽ മുറാസിൽ, മുറാസിൽ എന്ന് പറഞ്ഞാലും എന്തന്നെ, അവരുടെ റിപ്പോർട്ടേഴ്സാണ്. ഹുനാക്ക നൗഹാനി മിനൽ മുറാസിനിൽ ജറായിദ്. പത്രത്തിന് രണ്ട് തരത്തിലുള്ള ന്യൂസ് റിപ്പോർട്ടേഴ്സ് ഉണ്ടാവും. അൽ മുറാസുൽ മഹല്ലി വൽ മുറാസുൽ അൽ ഖാരിജി. ഒന്ന് ലോക്കൽ ഏരിയയിലുള്ള ലോക്കൽ ന്യൂസ് റിപ്പോർട്ടേഴ്സ് ഉണ്ടാവും. വൽ മുറാസുൽ ഖാരിജി ഫോറിൻ ആയിട്ടുള്ള അവരുടെ ന്യൂസ് റിപ്പോർട്ടേഴ്സ് ഉണ്ടാവും. അങ്ങനെയുള്ള ഈ ന്യൂസ് റിപ്പോർട്ടേഴ്സിനെയും പത്രങ്ങൾക്ക് എന്ത് കിട്ടും? ന്യൂസ് കിട്ടും. അതൊരു സോഴ്സാണ്. മറ്റൊരു സോഴ്സാണ് പുറത്തുള്ള മറ്റു രാജ്യങ്ങളിലുള്ള ഔദ്യോഗികമായ ന്യൂസുകൾ കിട്ടണമെങ്കിൽ വക്കാലത്തിൽ അമ്പാവ് വേണം. അതായത് ന്യൂസ് ഏജൻസികളാണ് പ്രധാനം. ഓരോ രാജ്യത്തിനും ന്യൂസ് ഏജൻസി ഉണ്ടാവും. ആ ന്യൂസ് ഏജൻസിയിലെ വളരെ ഓതൻറ്റിക് ആയിട്ടുള്ള ന്യൂസുകളാണ് സ്വാഭാവികമായിട്ടും ഉണ്ടാവേണ്ടത്. അതുകൊണ്ട് തന്നെ വക്കാലത്തിൽ അമ്പാവ് എന്ന് പറഞ്ഞാൽ എന്താ, എന്തിനാണ് നമ്മൾ ന്യൂസ് ഏജൻസി എന്ന് പറയുക? വക്കാലത്തുൽ അംബാബ് മിൻ അക്ബർ മസാദിറിൽ അഖ്ബാർ ലിസ്സുഹഫി വൽ ജറായിദ് ഫിൽ ആലം. ലോകത്തെ ഏതൊരു പത്രത്തിൻ്റെയും ഏതൊരു ജേണലുകളുടെയും വളരെ വലിയ ന്യൂസ് സോഴ്സാണ് എന്ത്, വക്കാലത്തുൽ അംബാബ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഏതൊരു രാജ്യത്തിൽ നടക്കുന്ന സംഭവങ്ങളും നമുക്ക് എവിടെ നിന്ന് കിട്ടും? അതാത് രാജ്യത്തിൻ്റെ ന്യൂസ് ഏജൻസിയിൽ പോയാൽ നമുക്ക് കിട്ടും. വത്തമത്ത വക്കാലത്തുൽ അംബാബ് ഷബക്കത്തിൻ വാസിയത്തിൻ മിനൽ മുറാസിലീന ഫി മുഅല്ലമി അൻഹാ ഇൽ ആലം. വത്തമത്ത വക്കാലത്തുൽ അംബാബ്, ഈ ന്യൂസ് ഏജൻസികൾക്ക് കഴിയും, അവർക്കുണ്ട്. ബി ഷബക്കത്തിൻ വാസിയത്തിൻ, എ വൈഡ് നെറ്റ്വർക്ക്, മിനൽ മുറാസിലീൻ, ഓഫ് ന്യൂസ് ന്യൂസ് റിപ്പോർട്ടേഴ്സ് ഫി മുഅല്ലമി അൻഹാ ഇൽ ആലം, ലോകത്തിൻ്റെ മിക്ക ഭാഗത്തും. അപ്പോൾ വലിയ ന്യൂസ് ഏജൻസികളുടെ പ്രത്യേകത, അവർക്ക് ലോകത്തിൻ്റെ ഏത് ഭാഗത്തും ആരുണ്ടാവും? ന്യൂസ് റിപ്പോർട്ടേഴ്സ് ഉണ്ടാവും. അപ്പോൾ ഈ ന്യൂസ് റിപ്പോർട്ടേഴ്സ് വളരെ വലിയ ഒരു ന്യൂസ് റിപ്പോർട്ടേഴ്സിൻ്റെ നെറ്റ്വർക്ക് അവർക്കുള്ളത് കൊണ്ട് ഏത് രാജ്യത്ത് സംഭവിക്കുന്ന സംഭവങ്ങളെക്കുറിച്ചും വളരെ പെട്ടെന്ന് അവർക്ക് കിട്ടും. യക്കൂമൂന, അവർ മുറാസ്ലിങ്ങൾ നിർവഹിക്കുന്നു ബി ഇംദാദിഹ, ഈ ന്യൂസ് ഏജൻസികളെ സഹായിക്കുന്നു ബി ജമീൽ മവാദ് അസുഫിയ. പത്രങ്ങളുടെ കണ്ടന്റിനെ, മവാദ് സുഫിയ, ന്യൂസ് കണ്ടന്റുകളെ കളക്ട് ചെയ്യുന്നതിലൂടെ ഈ ന്യൂസ് റിപ്പോർട്ടേഴ്സിൻ്റെ ഒരു നെറ്റ്വർക്ക് ഇത്തരത്തിലുള്ള ഏജൻസികളെ സഹായിക്കുന്നുണ്ട്. വമിൻ അഹമ്മി വക്കാലത്തിൽ അംബാലമിയ, ലോകത്തെ വളരെ പ്രശസ്തമായിട്ടുള്ള ന്യൂസ് ഏജൻസികൾ, യുണൈറ്റഡ് പ്രസ് ഏജൻസി, അസോസിയേറ്റഡ് പ്രസ് ഏജൻസി, വക്കാലത്തിൽ അംബാൽ ഫ്രാൻസിയ,
ഫ്രഞ്ച് ന്യൂസ് ഏജൻസി അല്ലേ എഫ് എൻ എ കേട്ടിട്ടുണ്ടാവും. ആ വക്കാലത്ത് റോയിട്ടേഴ്സ് വക്കതാലിക്ക ഹുനാക്ക അദീദ് മിൻ വക്കാലത്തിൽ അംബാ ഫിദ്വലിൽ അറബിയ, അറബ് ലോകത്തും ഇതുപോലെയുള്ള ന്യൂസ് ഏജൻസികൾ കാരണമുണ്ട്. വക്കാലത്ത് അംബാ ഷർക്കുൽ ഔസത്ത് അൽ മിസ്രിയ, വക്കാലത്തിൽ അംബാ സൗദിയ വാസ് എന്ന് പറയുന്നത്, വക്കാലത്ത് അംബാ സൗദിയ വാസ് എന്ന് പറയും. വക്കാലത്തുൽ അംബ അൽ ഇമറാത്തിയ, വക്കാലത്തുൽ അംബ അൽ ഉമാനിയ, വക്കാലത്ത് അംബ അൽ ഖലിജ് വഗൈറുഹ കസീറ ഇതല്ലാത്തതും ധാരാളമുണ്ട് എന്നർത്ഥം. അപ്പം അസാദുൽ ഖബറിൽ പ്രധാനപ്പെട്ട ഒരു ഒരു ഏരിയയാണ് ന്യൂസ് ഏജൻസി എന്ന് പറയുന്നത്. പിന്നൊന്നുള്ളതാണ് ലിദാഅത്തുൽ മഹല്ലിയ വല്ലജ്നബിയ, ഫോറിൻ ആൻഡ് ലോക്കൽ റിപ്പോർട്ടേഴ്സ്, ലോക്കൽ ബ്രോഡ്കാസ്റ്റിംഗ്. ബ്രോഡ്കാസ്റ്റിംഗ് വഹി ആയുധൻ മിനിൽ മസാദിരിൽ ഹാമ അലി സുഫ്, പത്രങ്ങൾക്ക് ന്യൂസ് കിട്ടുന്ന പ്രധാനപ്പെട്ട ഒരു സോഴ്സുമാണ് ലിദാഅത്തുൽ മഹല്ലിയ വല്ലജ്നബിയ. ഈ തൂജദുൽ അഖ്ബാർ സരിയ മിൻ ഹാദിഹിൽ ലിദാഅത്തുൽ മഹല്ലിയ വല്ലജ്നബിയ, വളരെ പെട്ടെന്നായിട്ടുള്ള വളരെ പിന്നെ സ്ട്രൈക്കിംഗ് ന്യൂസുകൾ അതുപോലെ തന്നെ കറൻ്റായിട്ടുള്ള ന്യൂസുകൾ ഒക്കെ പെട്ടെന്ന് കിട്ടുക ഇവരിൽ നിന്നുണ്ടായിരിക്കും. വഖദ് ഇൻതശറത്തുൽ ഇദാഅത്തു ഫിൽ ആലം വഫിൽ ആലമിൽ അറബി ഫി നിസ്ഫി സാനിൽ ഖുർആനിൽ ശിരീൻ, ഇരുപതാം നൂറ്റാണ്ടിൻ്റെ രണ്ടാം പകുതിയിലാണ് അറബ് ലോകത്തും ലോകത്ത് മൊത്തത്തിലും ഇദാഅത്ത് സംഭവിക്കുന്നത്, അതായത് ബ്രോഡ്കാസ്റ്റിംഗ് തുടങ്ങുന്നത്. വമിനൽ കനവാത്തൽ മഷൂറ ഫിൽ ഇദാഅ, നമുക്കറിയാം ലോകത്തെ പ്രശസ്തമായിട്ടുള്ള ബ്രോഡ്കാസ്റ്റിംഗ് ഏജൻസികളാണ്, ബ്രോഡ്കാസ്റ്റിംഗ് ചാനലുകളാണ് ബി ബി സി, സി എൻ എൻ, കനാത്തുൽ ജസീറ, കനാത്തുൽ അറബി വഗൈറുഹ കസീറുൻ അയ്ലൻ, ഇതല്ലാത്തതും ധാരാളം നമുക്ക് കാണാൻ പറ്റും. പിന്നീടുള്ളതാണ് സുഹഫുൽ മഹല്ലിയ വല്ലജ്നബിയ, ലോക്കൽ ആൻഡ് ഫോറിൻ ന്യൂസ് പേപ്പേഴ്സ്, അതിൽ നിന്നും ഓരോ പത്രത്തിനും ന്യൂസ് കിട്ടും. തുബാദിലുൽ ജറായിദ് വ സുഹഫുൽ അഖ്ബാർ മിൻ ബൈനിഹ, പത്രങ്ങൾ തന്നെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അവരുടെ ന്യൂസുകളെ പരസ്പരം കൈമാറ്റം ചെയ്യും. കമാ തഖുദുൽ ജറായിദുൽ മഹല്ലിയ അൽ അഖ്ബാർ അൽ അജ്നബിയ മിൻ സുഹഫുൽ അജ്നബിയ, ലോക്കൽ പത്രങ്ങൾ എന്ത് ചെയ്യും, വിദേശ ന്യൂസുകളൊക്കെ എവിടുന്ന് എടുക്കുക, വിദേശ പത്രങ്ങളുടെ വിദേശ പേജുകളിൽ നിന്ന് ലോക്കൽ ന്യൂസുകൾ അവരുടെ വിദേശത്തിന് പ്രസിദ്ധീകരിക്കുന്ന അല്ലെങ്കിൽ വിദേശ ന്യൂസുകൾ അവരുടെ പത്രത്തിൽ പ്രസിദ്ധീകരിക്കാൻ വേണ്ടി അവർക്ക് ഏജൻസി ഒന്നും എവിടെ ഉണ്ടാവില്ല, വിദേശ രാഷ്ട്രങ്ങളിൽ ഉണ്ടാവില്ല. അപ്പോൾ അവരൊക്കെ എന്താ ചെയ്യുക, വിദേശ പത്രങ്ങളെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് പൊതുവെ അവരുടെ പത്രങ്ങളിൽ വിദേശ ന്യൂസുകളൊക്കെ വരാറുള്ളത്. പിന്നെ അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ഒന്നാണ് നിഷറാത്ത് വൽ വസായിക്ക്, ഡോക്യുമെൻ്റുകളും പബ്ലിക്കേഷൻസൊക്കെ ന്യൂസ് ലെറ്ററുകളൊക്കെ. തിൽക്കല്ലത്തി തസ്ദുർഹൽ വിസാറാത്ത് വൽ ഹയാത്ത് വൽ മറാക്കിസുൽ ഇൽമിയ, ഇതെന്ന് പറഞ്ഞാൽ ഡോക്യുമെൻ്റുകൾ എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ ഗവൺമെൻറ്റുകൾ പ്രസിദ്ധീകരിക്കുന്നുണ്ടാവും, മിനിസ്ട്രികൾ പ്രസിദ്ധീകരിക്കുന്നുണ്ടാവും, അതുപോലെ മറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്, അതുപോലെ മറ്റ് സ്ഥാപനങ്ങളുടെ ന്യൂസ് റിപ്പോർട്ടുകൾ ഉണ്ടാവാം, അതുപോലെ എഡ്യൂക്കേഷണൽ അതുപോലെ നോളജ് സെൻറ്റേഴ്സ് ഉണ്ടാവാം, ഇതിൻ്റെയൊക്കെ അവരുടെയൊക്കെ ഔദ്യോഗിക ന്യൂസ് റിപ്പോർട്ടുകളും കാര്യങ്ങളും ഉണ്ടാവുമല്ലോ, അവർ പ്രസിദ്ധീകരിക്കുന്നുണ്ടാവും. അപ്പോൾ അതൊക്കെ ആർക്ക് കിട്ടും, അതൊക്കെ പത്രക്കാർക്ക് കിട്ടും, അതൊക്കെ ആരുടെ സോഴ്സാണ്, ന്യൂസിൻ്റെ സോഴ്സായിട്ട് പത്രക്കാർക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞത് ഏതൊക്കെ രീതിയിലുള്ള ന്യൂസ് സോഴ്സുകളുണ്ട് എന്ന് പറഞ്ഞു. ഇനി പ്രധാനപ്പെട്ടതാണ് എന്തൊക്കെയാണ് അജ്സാഉൽ ഖബർ സുഹഫിയ്യ, പത്രത്തിൻ്റെ പ്രധാനപ്പെട്ട ന്യൂസിൻ്റെ പ്രധാനപ്പെട്ട ഘടകങ്ങൾ, പ്രധാനപ്പെട്ട ഭാഗങ്ങൾ. ഇത് വളരെ സിമ്പിളാണ്, നമുക്ക് ഒരു ലേഖനത്തേക്ക് പറയും പോലെ തന്നെ വളരെ സിമ്പിളായിട്ട് പറയാവുന്നതാണ്. ഒന്ന് ഒരു ടൈറ്റിൽ വേണം അല്ലേ, അൽ ഉവൽ ഉൻസുറുൽ അഹമുലുൽ ഖബർ സുഹഫി, ഒരു ന്യൂസ് വായിക്കണമെങ്കിൽ ന്യൂസിൻ്റെ ടൈറ്റിലാണ് പ്രധാനം. ഉവൽ ഉൻസുറുൽ ലദി യജ്ലുബുൽ ഖുറായിൽ ഖിറാഅത്തിൽ ഖബർ, ആ ന്യൂസ് വായിക്കണമെങ്കിൽ ജനങ്ങളെ താല്പര്യപ്പെടുത്തുന്ന ഒരു ഘടകം അതിൻ്റെ തലക്കെട്ടായിരിക്കും. ഫലാബുദ്ധ യക്കൂനുൽ ഖബർ ഖസീറൻ വവാദിഹൻ, ടൈറ്റിൽ എപ്പോഴും എന്തായിരിക്കണം, ഖസീറൻ വവാദിഹൻ, വളരെ ചുരുങ്ങിയതും വളരെ വ്യക്തത ഉള്ളതുമാണ്. വ കവിയൻ, ശക്തമായിരിക്കണം, വ ജസ്സാബൻ എന്നാൽ ആകർഷണീയമായിരിക്കണം. വയഹ്തവി അലാ കലിമാത്തിൻ മുഖ്തസറ തംനഹുൽ കാര്യ ഫിക്രത്തൻ ശരിയാത്തൻ അനിൽ ഖബരി, വയഹ്തവി ആദൽ ഉൻവാൻ, ഈ ടൈറ്റിൽ ഉൾക്കൊള്ളണം, അലാ കലിമാത്തിൻ മുഖ്തസറ, വളരെ ഷോർട്ടായിട്ടുള്ള കലിമത്തുകൾ, തുമ്നഹുൽ കാര്യ, അത് കാര്യന് നൽകുന്നു, ഫിക്രത്തൻ ശരിയാത്തൻ അനിൽ ഖബർ, ന്യൂസിൻ്റെ കുറിച്ചുള്ള ഒരു പെട്ടെന്നുള്ള ഒരു സ്ട്രൈക്കിംഗ് തോട്ട് വായനക്കാർക്ക് നൽകുന്ന രീതിയിലുള്ളതായിരിക്കണം. അപ്പോൾ അതിൻ്റെ കണ്ടന്റ് എന്താണോ അതിലേക്കുള്ള ഒരു സ്ട്രൈക്കിംഗ് ആവുന്ന രീതിയിലായിരിക്കണം എന്തിൻ്റെ തലക്കെട്ട്, ന്യൂസിൻ്റെ തലക്കെട്ട് ഉണ്ടായിരിക്കേണ്ടത്. വസാനിയൻ അൽ മുഖദ്ദിമ,
അതിനെ ഒരു ഇൻട്രഡക്ഷൻ വേണം. ഇയൽ വാജിഹത്തുലിൽ മൗദു അതിലേക്കുള്ള ഒരു ഇന്റർഫേസ് ആണ് അല്ലേ, ഒരു വിഷയത്തിലേക്കുള്ള ഒരു ഇന്റർഫേസ് ആയിരിക്കണം മുഖാദിമ. അല്ലത്തി തുബയ്യിനു മദ അഹമ്മിയത്തൽ ഖബരി വൽ ജദ്ദിയത്തി, ആ ന്യൂസിന്റെ പ്രാധാന്യവും അതിൻ്റെ നോവൽറ്റിയും ഒക്കെ എന്താണ് പ്രകടമായിരിക്കുന്നതായിരിക്കണം ഈ ന്യൂസിന്റെ മുഖദ്ദിമ. ഫയജിബാൻ തക്കൂനിൽ മുഖദ്ദിമത്ത് മുഖ്തസറത്തൻ വ മുസൽസലത്തൻ, വളരെ സീരിയലായിരിക്കണം, അതായത് ക്രമാനുഗതമായിരിക്കണം എന്നാൽ ചുരുങ്ങിയതുമായിരിക്കണം. വാൻ തഷ്റഹൽ ഫിക്രത്തൽ ആമ്മത്ത, പൊതുതത്വത്തെ അതിലെ പൊതു ചിന്തയെ ആ ന്യൂസിനകത്തുള്ള പൊതു തീമിനെ പ്രകടമാക്കുന്നതുമായിരിക്കണം. വ ഫായിദത്ത് തൊറഹൽ ഖബർ, അതുപോലെ തന്നെ എന്തിനാണ് ന്യൂസ് നൽകുന്നത്, അതിൻ്റെ ഉദ്ദേശം എന്ത് എന്നൊക്കെ പറയുന്ന രീതിയിലുള്ള വളരെ ചുരുങ്ങിയ പദങ്ങളിലൂടെയുള്ള ഒരു ആമുഖം ഉണ്ടായിരിക്കണം. ദെൻ വിഷയമാണ് മൗലു ഉണ്ടായിരിക്കണം. ഉവ സർദുൽ ഖബരി വാലിഹൻ വ മുസലൻ വ മുസീറൻ വ മുഷവിക്കൻ വ മുറാഴിയൻ അൽ മിസ്ദാഖിയത്തിൽ മുത്തനാഹിയ വ കവായിദൽ കിതാബത്തി വ തർത്തീബിൽ ലുഗവിയ വൽ ഫിക്കരിയി വ മുബുതഴിതൻ അൻ തക്രാറിൽ അൽഫാദി വ സർദി ബി നഫ്സി തരീഖത്തിൽ മുമില്ല. എന്തായിരിക്കണം ഉവ സർദുൽ ഖബർ വാലിഹൻ, ന്യൂസിനെ റിപ്പോർട്ട് ചെയ്യണം, ബിൽ ഖബറൻ വാലിഹൻ എന്തായിരിക്കണം, വളരെ വ്യക്തമായിരിക്കണം, മുഫസ്സലൻ വളരെ വിശാലമായിരിക്കണം, വ മുസീറൻ അത് എന്തായിരിക്കണം സ്ട്രൈക്കിംഗ് ആയിരിക്കണം, അല്ലെങ്കിൽ വ മുസീറൻ ആ ജനങ്ങളിൽ ഇൻഫ്ലുവൻസീവ് ആയ രീതിയിലായിരിക്കണം, വ മുഷവിക്കൻ എന്താണ് ഇൻട്രസ്റ്റീവ് ആയിരിക്കണം, വ മുറാഴിയൻ അൽ മിസ്താഖിയത്തിൽ മുതനാഹിയ അങ്ങേയറ്റമുള്ള സത്യസന്ധത പോലെ പരിഗണിക്കണം, വ കവായിദൽ കിതാബത്തി വ തർത്തീബിൽ ലുഗവി ഫിക് വൽ ഫിക്രിയി ചിന്താപരവും ഭാഷാപരവുമായിട്ടുള്ള ക്രമാനുഗതകളെയും അതുപോലെ തന്നെ എഴുത്തിൻ്റെ നിയമങ്ങളെയും പരിഗണിച്ചുകൊണ്ടായിരിക്കണം, വ മുബുതഴിതൻ അൻ തക്രാറിൽ അൽഫാദി അതുപോലെ തന്നെ ഒരേ പദങ്ങളെ റിപ്പീറ്റ് ചെയ്യുന്നതിൽ നിന്ന് ഒഴിവാകണം, വ സർദ് ബിനഫ്സി തരീഖത്തിൽ മുമില്ല മടുപ്പുണ്ടാക്കുന്ന രീതിയിൽ ഒരേ ആഖ്യാന രൂപം ഉപയോഗിച്ചുകൊണ്ട് ആഖ്യാനം ചെയ്യാതിരിക്കണം. അപ്പോൾ വളരെ പിന്നെ വേഴ്സാലിറ്റി ആയിട്ട് വളരെ വ്യത്യസ്ത രീതിയിൽ ആശയത്തെ പ്രകടിപ്പിക്കാൻ കഴിയുക എന്നത് ന്യൂസിൻ്റെ സബ്ജക്റ്റിൽ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ്. ദെൻ ഖൽഫിയത്തുൽ ഖബർ, അപ്പോൾ ന്യൂസ് പറഞ്ഞു, സംഭവം പറഞ്ഞാൽ പിന്നെ അത് ഉണ്ടാവാനുള്ള അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് കാര്യങ്ങൾ പറയണം. അൽ മുറാദു ബിഹ, എന്താണ് ഖൽഫിയത്തുൽ ഖബർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്, ഒരു ന്യൂസിൻ്റെ ബാക്കിലുള്ള കാര്യങ്ങളെ പറയാന്ന് പറഞ്ഞാൽ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട്. അൽ മുറാദു ബിഹ ഷറഹു തഫാസിലി അനിൽ ഖബരി മിൻ അസ്ബാബിഹി വൽ അഹ്ദാസി സാബിഖത്തിൽ മുഅദ്ദിയത്തി ഇലാ വുഖൂഇഹി വൽ അഹ്ദാസ് അൽ ഉഖ്ര അൽ മുതഅല്ലഖത്ത് ബിഹി വ തൗളിഹിൽ ജവാനിബ് അൽ ഗാമിള വൽ മുൽതബിസ ലി യഫ്ഹമഹ അൽ ജുംഹൂർ ബിസുഹ്ലിൻ. അൽ മുറാദു ബിഹ ഖൽഫിയത്തുൽ ഖബർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഷറഹു തഫാസിലി അനിൽ ഖബർ, ന്യൂസിനെ കുറിച്ച് വളരെ വ്യക്തമായി വിശദീകരിക്കുക, മിൻ അസ്ബാബിഹി അതിൻ്റെ കാരണങ്ങൾ പറയാ, വൽ അഹ്ദാസ് സാബിഖ അൽ മുഅദ്ദിയത്തി ഇലാ വുഖൂഇഹി ആ ന്യൂസിൻ്റെ സംഭവം ആ സംഭവം ഉണ്ടാകാനുള്ള പ്രധാനപ്പെട്ട കാരണങ്ങൾ മറ്റു സംഭവങ്ങൾ എന്തൊക്കെയാണ്, വൽ അഹ്ദാസ് ഉഖ്ര അൽ മുതഅല്ലഖ ഈ ന്യൂസിൻ്റെ സംഭവവുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന മറ്റെന്തൊക്കെ സംഭവങ്ങളാണ് ഉണ്ടായിട്ടുള്ളത്, എന്തൊക്കെയായിരിക്കും ഇങ്ങനെ ഒരു ഹദസ് സംഭവിക്കാനുള്ള കാരണം, അതിലേക്ക് നയിച്ചിട്ടുള്ള മറ്റു സംഭവങ്ങൾ എന്തൊക്കെ, അതിനെക്കുറിച്ചൊക്കെ പറയലാണ് ഖൽഫിയത്തുൽ ഖബർ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ വ തൗലീഹിൽ ജവാനിബിൽ ഗാമില വൽ മുൽതബിസ അതിൽ ഗോപ്യമായി കിടക്കുന്ന മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടായ കാര്യങ്ങൾ, അതായത് ആ ന്യൂസിനെ ചുറ്റിപ്പറ്റിയുള്ള മറ്റു ഗോപ്യമായ കാര്യങ്ങൾ, അതൊക്കെ കുറച്ചും കൂടെ വ്യക്തമാക്കി പറയണം. ലി എഫ്ഹമഹൽ ജുംഹൂർ ബിസഹ്ലിൻ, കാരണം ആ ന്യൂസ് വായിക്കുമ്പോൾ ആ സംഭവത്തെക്കുറിച്ച് എ ടു സെഡ് വളരെ സിമ്പിളായി ആർക്ക് മനസ്സിലാക്കണം, പൊതുസമൂഹം മനസ്സിലാക്കാൻ കഴിയണം. അപ്പോൾ ഒരു ന്യൂസ് പറയുമ്പോൾ ന്യൂസ് മാത്രം പറഞ്ഞാൽ ഒരു സംഭവത്തെ ന്യൂസ് ചെയ്യുമ്പോൾ ആ സംഭവത്തെ മാത്രം പറഞ്ഞാൽ പോരാ, അതിലേക്ക് നയിച്ചിട്ടുള്ള മറ്റു സംഭവങ്ങളും ഇനി അതിനെ തുടർന്നുണ്ടാകാവുന്ന മറ്റു സംഭവങ്ങളും പറയണം. ദൻ അൽ ഖാത്തിമ, അതിൽ ആ ന്യൂസിൻ്റെ ഒരു ഖാത്തിമയുമാണ്. അല സിഹാഫി യഖ്തിമൽ ഖബറ ബി ഖാത്തിമത്തിൻ മുനാസബ, അനുയോജ്യമായ ഒരു ഖാത്തിമ അതിന് കൊടുക്കണം. ഇമ്മ ബി തൊറഹിൽ അസ്ഇലത്തിൽ തഫ്കീരിൽ അതൽ ജുംഹൂർ, ഒന്നുകിൽ ആ സംഭവത്തെക്കുറിച്ച് ജനങ്ങളിലേക്ക് പുതിയ ചിന്തകളെ ഉണ്ടാക്കുന്ന രീതിയിൽ ക്വസ്റ്റ്യനുകൾ കൊടുത്തിട്ടാവാം. ഔ ബി കിതാബത്തി ഖുലാസത്തിൽ ഖബർ, അല്ലെങ്കിൽ പ്രത്യേകിച്ചൊരു പുതിയ കാര്യങ്ങൾ അതിലേക്ക് ചിന്തിക്കാനൊന്നുമില്ലെങ്കിൽ
ആ തന്ന സംഭവത്തെ ആ ന്യൂസിനെ കുറിച്ച് ഒന്ന് ചുരുക്കി പറഞ്ഞുകൊണ്ട് എന്തു ചെയ്യാം, അതിനെ വിശദീകരിക്കാം. ഇനി അടുത്തത് നമ്മൾ എങ്ങനെയാണ് ഒരു ഖബർ, അതിൻ്റെ മേഖലകൾ ഏതൊക്കെയാണ്? ന്യൂസ് മേഖല എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക മേഖലയൊന്നുമില്ല അല്ലേ, എല്ലാ മേഖലകളും ന്യൂസിൻ്റെ പരിധിയിൽ വരുന്നതാണ്. ലാ ബുദ്ധൻ തതല്ലമ്മൻ അൽ അഖ്ബാർ ഫിൽ ജറായിദിൽ യോമിയ കുല്ലമായ തഅല്ലഖു ബിൻ ബി ആമത്തിൻ നാസ് വദ്ദവായിറൽ ഹുക്കൂമിയ. അപ്പോൾ ലാ ബുദ്ധൻ തതല്ലമ്മൻ അൽ അഖ്ബാർ ഫിൽ ജറായിദൽ യോമിയ ദിനപത്രങ്ങളിൽ എന്തായിരിക്കണം ന്യൂസ് ഉൾക്കൊള്ളൽ നിർബന്ധമാണ്. അപ്പോൾ ന്യൂസിൻ ഓരോ പത്രത്തിലുമുള്ള ദിനപത്രത്തിലെ ന്യൂസിൽ എന്തുണ്ടായിരിക്കണം? കുല്ലമായ തഅല്ലഖു ബിആമത്തിൻ നാസി വദ്ദവായിറിൽ ഹുക്കൂമിയ, പൊതുജനങ്ങളുമായിട്ടും അതുപോലെ ഗവൺമെൻറ് ഓഫീസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നിർബന്ധമായിട്ടും ഓരോ ന്യൂസിൽ ഉണ്ടായിരിക്കണം. അൽ അഖ്ബാർ ലാമ പബ്ലിക് ന്യൂസുകളാവാം, വൽ മഹല്ലിയ പ്രാദേശിക ന്യൂസുകളാവാം, വൽ വത്തനിയ ദേശീയ വാർത്തകൾ ഉണ്ടാവണം, വൽ ഖാരിജിയ അതുപോലെ വിദേശ ന്യൂസുകൾ ഉണ്ടായിരിക്കണം, വൽ റിയാലിയ സ്പോർട്സ് ഉണ്ടായിരിക്കണം, വൽ ഇക്തിസാദി എക്കണോമിക്കൽ ന്യൂസുകൾ ഉണ്ടാകണം, വൽ ആദാബ് വൽ ഫുനൂൻ വൽ ഉലൂമ് വിജ്ഞാനങ്ങളും അതുപോലെ ആർട്ട് അതുപോലെ സാഹിത്യം ഒക്കെ വേണം, ഊന് തലപത്തി അതുപോലെ വിദ്യാർത്ഥികളുടെ കാര്യങ്ങൾ വേണം, വൽ ജാമിയാത്തി യൂണിവേഴ്സിറ്റികളുടെ വത്താലിമി എഡ്യൂക്കേഷൻ ഫീൽഡിലുള്ളത്, വൽ കലായ സഹിയ ഹെൽത്ത് അഫയേഴ്സിനെ കുറിച്ച് പറയണം, വ സിറായിയ കൃഷി പറയണം, തിജാരിയ കൊമേഴ്സ് പറയണം, വ അഖ്ബാറിൽ ബൂർസ അതുപോലെ തന്നെ എന്താണ് ഈ സ്റ്റോക്ക് മാർക്കറ്റുകളെ കുറിച്ച് പറയണം, വൽ ഉംലാത്തിൽ അജ്നബിയ അതുപോലെ തന്നെ സ്റ്റോക്ക് മാർക്കറ്റുകളെ പോലെ തന്നെ എന്ത് പറയണം, മറ്റ് കറൻസികളുടെ റേറ്റുകൾ അല്ലെ കറൻസി റേറ്റുകളെ കുറിച്ച് പറയണം, വഗൈരിഹാമിനിൽ അഖ്ബാർ ഇതല്ലാത്തതുമായ മൊത്തം. അപ്പോൾ മനുഷ്യജീവിതത്തിൻ്റെ നാനാതുറയിലുള്ള എല്ലാ സംഭവങ്ങളും എവിടെ ഉൾക്കൊള്ളണം, ന്യൂസുകളായിട്ട് പത്രത്തിലുണ്ടായിരിക്കണം. അപ്പം ന്യൂസ് എന്ന് പറയുന്നത് ജീവിതത്തിൻ്റെ നിഖില മേഖലകളും ഉൾക്കൊള്ളുന്ന ഒന്നാണ് ന്യൂസിൻ്റെ മേഖല എന്ന് പറയുന്നത്. ഇനി നമുക്ക് മനസ്സിലാക്കാനുള്ളത് എങ്ങനെയാണ് നമ്മൾ ഒരു ന്യൂസിനെ റിപ്പോർട്ട് ചെയ്യേണ്ടത്, എങ്ങനെയാണ് ഒരു ന്യൂസിനെ നമ്മൾ പിന്നെ ജനങ്ങളിലേക്ക് എത്തിക്കേണ്ടത്, എങ്ങനെയാണ് ഒരു ന്യൂസിനെ നമ്മൾ ക്രമപ്പെടുത്തേണ്ടത്, ആ ക്രമപ്പെടുത്തലുകളെ കുറിച്ചാണ് ഈ പറയുന്നത്. തത്തവറ ഫന്നു അറലിൽ ഖബർ ഫിൽ ഹസ്റിൽ ഹദീസ്, ആധുനിക കാലത്താണ് എങ്ങനെയായിരിക്കണം ഒരു ന്യൂസിൻ്റെ പ്രകടനം, ഒരു ന്യൂസിനെ നമ്മൾ പ്രകടിപ്പിക്കേണ്ടത്, എങ്ങനെയാണ് ഒരു ന്യൂസിനെ തയ്യാറാക്കേണ്ടത് എന്നതിനെ കുറിച്ചുള്ള പഠനങ്ങളൊക്കെ ആധുനിക കാലത്താണ് ഉണ്ടായിട്ടുള്ളത്. ഫാസ്ബ യൻഷുറു ബി ഷെക്കിലിൻ ഹറമിൻ മക്ലൂബിൻ കായിദത്തുഹു ഫിൽ അല, ഒന്നിൽ ഒന്നുകിൽ ന്യൂസ് ഏത് രൂപത്തിൽ വരും, ഹറമ മക്ലൂബ് സാധാരണ പിരമിഡല്ല, പിരമിഡിൻ്റെ മറിച്ചു വെച്ചിട്ടുള്ള പിരമിഡിനെ മറിച്ചു വെച്ചിട്ടുള്ള ഒരു രീതിയിൽ, അപ്പോൾ കായിദത്തുഹു ഫിൽ അല, അപ്പോൾ ഹറമിൻ്റെ കായിദത്ത് അതിൻ്റെ ബേസ് എവിടെയായിരിക്കും, മുകളിലായിരിക്കും. ഐ അന്നൽ ഖബറ യബ്ദഉ ബി അറലി അബ്റസി മാ ഫീഹി അവ്വലൻ, അപ്പോൾ ന്യൂസ് നേരിട്ട് എങ്ങനെ തുടരും, ന്യൂസിൻ്റെ പ്രധാനപ്പെട്ട ഒരു വളരെ പ്രോമിനൻ്റ് ആയ കാര്യത്തെ ആദ്യം പറഞ്ഞിട്ട് പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക്, സുമ്മ എലി ദാലിക ഷറഹു തഫാസീലി ബിഐസു യസിലു ഇലാ നിഹായത്തിഹി. അപ്പോൾ ആദ്യം പ്രകടമായ വളരെ പ്രശസ്തമായ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യത്തെ പറയുക, അതാണ് അതിൻ്റെ കായിദത്ത്. അപ്പോൾ അവിടെ കുറച്ച് വീതി ഉള്ളതായിരിക്കും, എങ്ങനെ പിന്നെ അതിനെ തുടർന്ന് തുടർന്ന് ഓരോന്നിങ്ങനെ താഴേക്ക് താഴേക്ക് പറഞ്ഞു വരും, അവസാനം വരെ പറഞ്ഞ് വിശദീകരിക്കുന്നതിന്. അപ്പോൾ അതിനെ നമ്മൾ ഷക്കിൽ ഹറമ മക്ലൂബ് എന്ന് പറയും. വൽ മുഹിമ്മു അൻ തതല്ലമ്മന റിവായത്തിൽ ഖബർ ഇജാബത്തൻ വാലിഹത്തൻ കാമിലത്തൻ അൻ അസ്ലത്തിൻ ഹംസത്തിൻ മഹറൂഫ, ഒരു ഖബർ പ്രധാനപ്പെട്ട അറിയപ്പെട്ട അഞ്ച് ചോദ്യങ്ങൾക്ക് വ്യക്തമായ പൂർണ്ണമായ ഉത്തരം നൽകുന്നതായിരിക്കണം, അതാണ് പ്രധാനം. ഖബറിൽ എന്തുണ്ടായിരിക്കണം, പ്രധാനപ്പെട്ട അഞ്ച് ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങൾ സ്വാഭാവികമായും ഒരു ഖബറിൽ കൃത്യമായും വ്യക്തമായും പൂർണ്ണമായും ഉണ്ടായിരിക്കണം. എന്തൊക്കെയാണ് ചോദ്യങ്ങൾ? മൻ, ആരാണ് ഈ ന്യൂസിൻ്റെ പിന്നിലുള്ളത് അല്ലെങ്കിൽ സംഭവത്തിലെ പ്രധാനപ്പെട്ട ക്യാരക്ടർ ആരാണ്? മാത, എന്താണ് സംഭവിച്ചത്? മത, എപ്പോഴാണ് സംഭവിച്ചത്? ഐന, എവിടെ സംഭവിച്ചു? കൈഫ, എങ്ങനെ സംഭവിച്ചു? അപ്പം മൻ, മാത, മത, ഐന, കൈഫ, ഈ അഞ്ച് ചോദ്യങ്ങൾക്ക് കൃത്യമായ ഉത്തരം ഒരു ന്യൂസിൽ നിന്ന് കിട്ടണം, ഇതാണ് പ്രധാനം. അപ്പോൾ ആരാണ് ന്യൂസ്, ആരാണ് സംഭവത്തിലെ പ്രധാനി, എന്താണ് അവിടെ സംഭവിച്ചിട്ടുള്ളത്, മത്ത എപ്പോഴാണ് സംഭവിച്ചത്, ഐന എവിടെ വെച്ച് സംഭവിച്ചു, കൈഫ എങ്ങനെ സംഭവിച്ചു, ഇങ്ങനെയുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകുന്നതായിരിക്കണം ന്യൂസ്.
വതുജദ ഹുനാക സലാസ്തു ഖവാലിബ ലിഅറദ് അൽഖബർ. ഒരു ന്യൂസ് ജനങ്ങളിലേക്ക് എത്തിക്കാൻ ഇവിടെ പ്രധാനപ്പെട്ട മൂന്ന് ഫ്രെയിമുകളുണ്ട്, മൂന്ന് തരത്തിലുള്ള ഫ്രെയിമുകളുണ്ട്. ഒന്നാമത്തെ ഫ്രെയിം ഇതാണ് കാലിബുൽ ഹറമൽ മക്ലൂബ് എന്ന് പറയുന്നത്, പിരമിഡിന്റെ ഓപ്പോസിറ്റ് അല്ലെ. പിരമിഡ് ഇങ്ങനെ അല്ലല്ലോ, പിരമിഡിന്റെ കൂർപ്പ് മുകളിലേക്കല്ലേ വരേണ്ടത്. അപ്പൊ പിരമിഡിനെ മറിച്ചിട്ട രീതിയിൽ, ഒരു പിരമിഡ് മറിച്ചിട്ടുള്ള രീതിയിൽ, ഓപ്പോസിറ്റ് പിരമിഡ് സ്റ്റൈലാണ് പറയുന്നത്. ഹുന യങ്കസിമുൽ ഖബറു ഇലാ ജുസ്ഇനി, ഈ ഒരു രീതിയിൽ വരുമ്പോ ജുസ് ന്യൂ ഖബർ ന്യൂസ് രണ്ട് പാർട്ടായിട്ടുണ്ടാവും. ഒരു പാർട്ട് എന്ന് പറയുന്നത് വഹുമ കിമ്മത്തുൽ ഹറമി വ ജിസ്മുൽ ഹറമ, ഏറ്റവും മുകളിലുള്ളത് കിമ്മത്തുൽ ഹറമാണ്, അതിന് ജിസ്മുൽ ഹറമാണ് രണ്ടത്. ഏത്തി അബ്രസ് മാഫിൽ ഖബരി ഫിൽ കിമ്മത്തുൽ ഹറമ, കിമ്മത്തുൽ ഹറമിലായിരിക്കണം, അതായത് ടോപ്പിലായിരിക്കണം എന്ത്, അഹമ്മു മഅലൂമത്തിൻ ഫിൽ ഖബരി അബ്രസ് വാക്യത്തിൻ ഫിൽ ഖബരി, അത് മുഖദ്ദിമ ആയിട്ടാണ് വരിക. അപ്പോൾ മുഖദ്ദിമയിൽ തന്നെ വളരെ സ്ട്രൈക്കിംഗ് ആയിട്ടുള്ള ഇതിലെ പ്രധാനപ്പെട്ട കാര്യത്തെ പറയുന്നതിനെ നമുക്ക് എന്ത് പറയാം, അതിൻ്റെ കിമ്മത്തുൽ ഹറമ് എന്ന് പറയാം. അപ്പോൾ കിമ്മത്തുൽ ഹറമ് എന്താണ്, ഹറമ് മക്ലൂബിലുള്ള കാര്യമാണ് പറയുന്നത്. അപ്പോൾ തഫാസിൽ ഖബരി തഴുത്തി ഫി ജിസ്മിൽ ഹറമ്, ഇനി ന്യൂസിനെ ബന്ധപ്പെട്ടുള്ള ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അതിലേക്ക് നയിച്ച കാര്യങ്ങളാവാം, അതിനെ തുടർന്നുള്ള സംഭവങ്ങളാവാം, അത് സംഭവിക്കുന്നതിൻ്റെ ഇടയിൽ ഉണ്ടായിട്ടുള്ള മറ്റു സംഭവങ്ങളാവാം, അതൊക്കെ എന്തിലൂടെയാണ് പറയേണ്ടത്, അത് ജിസ്മുൽ ഹറമിലാണ് പറയേണ്ടത്. അപ്പോൾ മുഖദ്ദിമ അസ്വൽബ് ഇങ്ങനെ രണ്ട് രൂപത്തിൽ നമുക്കിവിടെ കാണാൻ പറ്റും. ഒന്ന് മുഖദ്ദിമ, അതാണ് കിമ്മത്തുൽ ഹറമ്, രണ്ട് അസ്വൽബ്, അതാണ് ജിസ്മുൽ ഹറമ് എന്ന് പറയുന്നത്. അപ്പോൾ സ്ട്രൈക്കിംഗ് ആയിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യം ഇതിനകത്തും, ഇനി അതിൽ നിന്ന് അതിലേക്ക് നയിച്ച മറ്റു സംഭവങ്ങളും അതിനോട് ചുറ്റിപ്പറ്റിയ മറ്റു ന്യൂസുകളും ഒക്കെ കൂടി ഇതിനകത്തും കൊണ്ടുവരുന്നതാണ് ഈ കറമ് അൽഹറബ് അൽഹറം അൽ മക്ലൂബ് എന്ന് പറയുന്ന ഒരു രീതി. അപ്പോൾ ഒരു ന്യൂസ് ഉണ്ടാകുമ്പോൾ ആ ന്യൂസിൻ്റെ പ്രധാനപ്പെട്ടതിനെ ആദ്യം എടുത്തു കാണിക്കുക. രണ്ടാമത്തെ എന്ന് പറയുന്നത് അൽ കറമുൽ ഹാലിബ് അൽഹറം അൽ മക്ലൂബുൽ മുത്തദറജ്, ഇത് ഹറമ് എന്ന് പറയാൻ പറ്റില്ലെങ്കിലും ഹറമിൻ്റെ വേറെ രീതിയിലാണ്, ഒരേ വാല്യൂ ഓരോന്നിനും കൊടുക്കുന്നതാണ്. അപ്പോൾ അത് കാലിബുൽ ഹറമുൽ മക്ലൂബ് അൽ മുത്തദറജ് എന്ന് പറയുമ്പോൾ യക്കൂമു ഹാദൽ ഹറമു അൽ മുത്തദറജു അല അസാസിൽ മുസാവജിത്ത് ബൈനിൽ മുസ്തത്തിലാത്തിൽ കബീരത്തി വസ്സഗീറ, ചെറിയതും വലിയതുമായിട്ടുള്ള പിന്നെ റെക്റ്റാങ്കിളുകളെയാണ് ഇതിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. അങ്ങനെയുള്ള സ്ക്വയറുകളെ ഉൾക്കൊള്ളിച്ചും കൊണ്ട്, സ്ക്വയറല്ല റെക്റ്റാങ്കിളുകളെ ഉൾക്കൊള്ളിച്ചും കൊണ്ടാണ് ഈ ഹറം ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ നേരെ ചൊവ്വൊരു ത്രികോണ രീതിയിലല്ല ഇവിടെ ഉണ്ടാകുക, ഇവിടെ ചെറുതൊന്ന് വലുതൊന്ന് ഇങ്ങനെ ക്രമത്തിലാണ് ഇവിടെ ഉണ്ടാകുക. അപ്പോൾ ആദ്യത്തെ ഹറം, ഇതിൻ്റെ ആദ്യത്തെ കോളം എന്ന് പറയുന്നത് ആദ്യത്തെ റെക്റ്റാങ്കിൾ അൽ മുഖദ്ദിമയായിരിക്കും. വഫിൽ മുസ്തത്തിലാത്ത് വഫിൽ മുസ്തത്തിലാത്ത് സഗീറ അഖ്വാൽ മുഖത്തബസത്തുമിനിൽ മസാദിർ വഫിൽ മുസ്തത്തിലാത്തിൽ കബീറ ഷറഹു ലിഹാദിഹിൽ അഖ്വാൽ. അപ്പോൾ എന്താ പറഞ്ഞത്, അഖ്വാൽ മുഖത്തബസത്തുൻ മിനിൽ മസാദിറാണ് എവിടെയൊക്കെ ഉണ്ടാകുക, ഈ ചെറിയ കോളമിൽ, ചെറിയതിൽ വരേണ്ടത്. അപ്പോൾ പ്രധാനപ്പെട്ട നമ്മൾ ഒരു ന്യൂസ് ഉണ്ടാക്കിയിട്ടുള്ള ആളുടെ വിശദീകരണങ്ങൾ അത് എന്തിൽ വരണം, മുസ്തത്തിലയിൽ വരണം. അതോടൊപ്പം തന്നെ അതിലേക്ക് അദ്ദേഹം സ്വീകരിച്ചിട്ടുള്ള മറ്റുള്ളവരുടെ വാക്കുകളും മറ്റുള്ളവരുടെ റിപ്പോർട്ടുകളും കാര്യങ്ങളും ഉണ്ടാവും, അതൊക്കെ ചെറിയ ഇതിൽ വരണം. അപ്പോൾ കൂടുതൽ കണ്ടന്റ് വരേണ്ടത് ഏതായിരിക്കും, ഈ ന്യൂസ് റിപ്പോർട്ടറുടെ ഭാഗത്തു നിന്നുള്ള കാര്യങ്ങളാണ് വരേണ്ടത്. അപ്പോൾ ഇങ്ങനെയാണ് നമുക്കതിനെ മുഖദ്ദിമ എന്നായിട്ടും ബാക്കിയുള്ളതൊക്കെ ജിസ്മ് എന്നാക്കിയിട്ടും, ജിസ്മുൽ ഖബറും മുഖദ്ദിമത്തുൽ ഖബറുമായിട്ട് നമുക്കതിനെ കാണാൻ പറ്റും. അപ്പോൾ ഫഫിൽ മുസ്തത്തിലാത്തി സഗീറ അഖ്വാൽ മുഖത്തബസത്തുൻ മിനിൽ മസാദിരി വഫിൽ മുസ്തത്തിലാത്തിൽ കബീറ അഷറഹു ലിഹാദിഹിൽ അഖ്വാൽ ഫയകൂനുൽ ഖബറു അലാ ഹാദ ശക്കിൽ. അപ്പോഴാണ് ന്യൂസ് ഇങ്ങനെ ഉണ്ടാവുക. അപ്പോൾ ഒരു വലിയ റെക്റ്റാങ്കിൾ അതിനകത്ത് വിശദീകരണം കൊടുക്കുന്നു, എന്നിട്ട് അതിന് സപ്പോർട്ടീവായിട്ടുള്ള വേറെ രീതിയിലുള്ള അഖ്വാൽ മുഖത്തബസ് ഉണ്ടെങ്കിൽ മസാദിറുകളിൽ നിന്ന് അല്ലേ സോഴ്സുകളിൽ നിന്നുള്ള റിപ്പോർട്ടുകൾ കാര്യങ്ങളും ഉണ്ടെങ്കിൽ അതൊക്കെ പറയുന്നു, അതോടൊപ്പം അതിനെ വിശദീകരിക്കുന്നു. ഇതാണ് ഇവിടുത്തെ ഒരു രീതി എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ക്രമാനുഗതമായ വളർച്ച ഇതിനകത്ത് കാണില്ല. പക്ഷേ ആദ്യം മുഖദ്ദിമ പറയുന്നു, പിന്നീട് ഓരോ ന്യൂസിന് പ്രധാനപ്പെട്ട കാര്യങ്ങളെ അങ്ങനെ വിശദീകരിച്ച് പോകുന്ന ഒരു രൂപമാണ് കാലിബുൽ ഹറമുൽ മക്ലൂബുൽ മുത്തദറജ് എന്ന് പറയുന്നത്. പിന്നെ അൽ കാലിബുൽ ഹറമുൽ മുഴുത്തതിൽ അറിയും, സാധാരണ ഉള്ള ഒരു ഹറമിൻ്റെ രീതി. അത് യങ്കസിമുൽ ഖബർ ഫിയാദ ഷക്കിലില്ലാ സലാസ് തജ്സാ, മൂന്ന് രൂപം ഉണ്ടാവും. ഒന്ന് മുഖദ്ദിമ ഉണ്ടാവും, മറ്റൊന്ന് ജിസ്മുൽ ഖബർ ഉണ്ടാവും, ഒൽ ഖാത്തിമ ഉണ്ടാവും. ഇത് സാധാരണ ഉള്ള ഒരു ന്യൂസിൻ്റെ രൂപമാണ്.
അപ്പോൾ സ്വാഭാവികമായിട്ടും ആദ്യം ന്യൂസിലേക്കുള്ള ഒരു തംഹീദ് കൊടുക്കും, എന്നിട്ട് അതിൻ്റെ വിശദീകരണങ്ങൾ കൊടുക്കും, പിന്നെ അതിൻ്റെ പ്രധാനപ്പെട്ട സംഭവങ്ങളും ഒക്കെ കൂടി പറഞ്ഞു കണ്ട് അതിനെ അവസാനിപ്പിക്കുന്ന രീതി ഉണ്ടാവും. അപ്പോൾ ഇത് സാധാരണ ന്യൂസിൻ്റെ രൂപമാണ്. പക്ഷേ ജനങ്ങളെ കൂടുതൽ വായിപ്പിക്കാൻ, കൂടുതൽ എളുപ്പത്തിൽ വായിപ്പിക്കാനും കൂടുതൽ അതിലേക്ക് ആകർഷിപ്പിക്കാനും പറ്റിയത് എന്ന് പറയുന്നത് നമ്മൾക്ക് ഇതാണ്, കാലിബുൽ ഹറമുൽ മക്ലൂബലാണ് കൂടുതൽ പ്രാധാന്യം ഉണ്ടാകുക. ഈ ഒരു കാര്യത്തെയാണ് സ്വാഭാവികമായിട്ടും ന്യൂസ് കൂടുതൽ സ്ട്രൈക്കിംഗ് ന്യൂസുകളായിട്ട് നമുക്ക് കൂടുതൽ ജനങ്ങൾ വായിക്കാവുന്ന ന്യൂസിൻ്റെ രൂപം എന്ന് പറയുന്നത് കാലിബുൽ ഹറമുൽ മക്ലൂബാണ്. അപ്പോൾ ഇത്രയുമാണ് നമുക്ക് ന്യൂസിൻ്റെ തിയറി പാർട്ടിൽ നിന്ന് പഠിക്കാനുള്ളത്. ഇനി പഠിക്കാനുള്ളത് നമുക്ക് ഓരോ ന്യൂസിനെയും നമ്മൾ എന്ത് ചെയ്യണം, ഇങ്ങനെ അനലൈസ് ചെയ്തുകൊണ്ട് നമ്മൾ പഠിക്കണം. ഇൻഷാ അള്ളാ അടുത്ത ക്ലാസ്സുകളിൽ കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.